ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ജലമേളയ്ക്ക് പമ്പയാറ്റിൽ തുടക്കമാകുക. ആദ്യം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളം കളിയും അതിനുശേഷം ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുകയാണ്. ബിനോയ്, 1 മണിയോടെ വള്ളം കളി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റെന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ? അനുപ്രിയ, വള്ളംകളിയോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പമ്പയാറ്റിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 10 മണിക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ പതാക ഉയർത്തിയോടുകൂടി തന്നെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന പള്ളിയോടങ്ങൾ ഇപ്പോൾ ക്ഷേത്രക്കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഷ്ഠാന പ്രകാരം ഓരോ കടകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ എത്തുന്ന സന്നാഥന്മാരും കരയിലെ ആളുകളും തന്നെ തൊഴിൽക്കാരായി എത്തുന്നവർ തന്നെ ഇന്ന് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ആയിരിക്കും ജലഘോഷയാത്രയിലും തൊട്ടു പിന്നാലെയുള്ള ജലമേളയിലും ഒക്കെ പങ്കെടുക്കാനായി തയ്യാറെടുക്കുക. ഇപ്പോൾ പള്ളിയോടങ്ങൾ ഓരോന്നായി ഈ അമ്പലത്തടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വർണ്ണാഭമായ ഒരു കാഴ്ചയാണ്. ചരിത്രവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഒരുമിച്ചു ചേരുന്നതാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആറന്മുള ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷികമാണ് ഉത്രട്ടാതി ജലമേളയായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഭക്തിയുടെ പ്രാധാന്യവും നിലനിൽക്കുന്നുണ്ട്. 1 മണിയോടുകൂടി തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. സത്രക്കടവിൽ നിന്നും പരപ്പുഴ കടവിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ നീങ്ങുന്നതാണ് വളരെ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും ആറന്മുള ജലോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രവ്യ ദൃശ്യ സൗന്ദര്യം എന്നാണ് അതിനെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുക. അത്തരത്തിൽ പള്ളിയോടങ്ങൾ അതിന്റെ ചാർത്തുകളൊക്കെ അണിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ ജലമേളയിലെ ജലഘോഷയാത്രയാണ് ഏറ്റവും മികച്ച ഒരു കാഴ്ച. ഈ കഴിഞ്ഞ ദിവസം കാട്ടൂരിൽ നിന്നും തിരുവോണ വിഭവങ്ങളുമായി ആറന്മുളയിലെത്തിയ തിരുവോണത്തോണിയെ അനുധാവനം ചെയ്തുകൊണ്ട് പള്ളിയോടങ്ങൾ നീങ്ങുന്നതാണ്. അതിനുശേഷം 3 മണിയോടുകൂടി തന്നെ മത്സര വള്ളംകളി ആരംഭിക്കും. ഇത്തവണ മത്സര വള്ളംകളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സമയക്രമം അനുസരിച്ചാണ് ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ തുഴഞ്ഞെത്തുന്ന 4 പള്ളിയോടങ്ങളെ വീതം എ ബാച്ചിൽ നിന്നും ബി ബാച്ചിൽ നിന്നുമായി തിരഞ്ഞെടുക്കുന്നുണ്ട്. എ ബാച്ചിന്റെയും ബി ബാച്ചിലെയും ഫൈനൽ മത്സരങ്ങൾ 5 മണിക്ക് തന്നെ പൂർത്തിയാക്കി ജലോത്സവം അവസാനിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. 3 മേഖലകളിൽ നിന്നായി 51 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഇത്തവണ ആറന്മുള ജലോത്സവത്തിൽ മാറ്റുരയ്ക്കാനായി എത്തുന്നത്. അനുപ്രിയ.